വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി പാലക് പനീറാണ്. ആദ്യം തന്നെ ഒരു പോട്ടിലേക്ക് കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാൻ വയ്ക്കുക. ബോയിൽ ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൽ നന്നായിട്ട് കഴുകി വെച്ച് പാലക് ലീവ്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു ബഞ്ച് പാലക് ലീവ്സ് ആണ് എടുത്തേക്കുന്നത്. വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ലിഡ് വെച്ചൊന്ന് മൂടി വയ്ക്കുക. ബോയിൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ ഐസ് വാട്ടർ ബാത്തിലേക്ക് പാലക് ലീവ്സ് ട്രാൻസ്ഫർ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത പാലക്ക് ഓവർ കുക്ക് ആവാതെ ഇരിക്കും. ഓവർ കുക്ക് ആയിക്കഴിഞ്ഞാൽ കളറൊക്കെ മാറി വരും. ഇനി നമുക്ക് ഗ്രേവി റെഡിയാക്കാം. കടായിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇടാം. മെൽറ്റായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഇടാം. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തത്, അഞ്ചെട്ട് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒന്നോ രണ്ടോ പച്ചമുളക് ചോപ്പ് ചെയ്തത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. രണ്ട് മീഡിയം സൈസ് സവോള നന്നായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്കും ഒരു വലിയ ടൊമാറ്റോ ഫൈനായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ലിഡ് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ടൊമാറ്റോസ് എല്ലാം നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് വരണം. ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ പാലക്ക് ഒരു ബ്ലെൻഡറിലേക്ക് ഇടുക. ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ വഴച്ചതെല്ലാം കൂടെ ചേർക്കുക അതിലേക്ക്. കാൽ കപ്പിൻ്റെ പകുതി ചെറു ചൂടുവെള്ളം കൂടെ ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനിയും കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവ് വേണ്ടതനുസരിച്ച് കശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത്. കാൽ ടീസ്പൂൺ ക്യുമിൻ പൗഡർ, ഒരു ഹീപ്ഡ് ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പച്ചമണം മാറുന്നിടം വരെ. വേണമെങ്കിൽ 2-3 ഡ്രോപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് പാലക്കിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവിയുടെ കൺസിസ്റ്റൻസി വേണ്ടതനുസരിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യാം. ഇതിലേക്ക് 200 ഗ്രാംസ് പനീറിൻ്റെ ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് തിളച്ച് വരണം. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് ഫ്രഷ് ക്രീം ഗാർണിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അപ്പം എല്ലാവരും ഈ ഒരു ഹെൽത്തി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.